പോലീസ് നിയമഭേദഗതിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കാൽനടയായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം UDF കൺവീനർ എം എം ഹസൻ എന്നിവരാണ് പ്രതിഷേധം നയിക്കുന്നത്. ഫുഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഇപ്പോൾ സമരം. പ്രവീണ ചേരുകയാണ്. പ്രവീണ, വിവരങ്ങൾ. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്, കെ പി സി അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങിയ നേതാക്കൾ പുതിയ പോലീസ് ആക്ടിലെ ഭേദഗതിക്കെതിരെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കാൽനടയായി പ്ലക്കാർഡുമായി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹലോ ഹലോ ഹലോ. അതേസമയം ഉത്തരവിറക്കി 24 മണിക്കൂറിനുള്ളിൽ പോലീസിൻ്റെ വിവാദമായ നിയമ ഭേദഗതിയിലെ വിവാദ ഭാഗം തിരുത്താൻ പിണറായി സർക്കാർ ആലോചിക്കുന്നുവെന്ന വാർത്തയാണിപ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അഭിഷേകമെന്ന് കൃത്യമായി പറയാനാണ് ആലോചന. ദേശീയ തലത്തിൽ തന്നെ സംഭവം വാർത്തയും വിവാദവുമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിഷയത്തിൽ BJP കോൺഗ്രസും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. BJP ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകും എന്നാണ് മനസ്സിലാകുന്നത്. സഹൽ സിമാവ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരണമായി. സഹൽ, എന്തൊക്കെ മാറ്റങ്ങൾ ആണ് പ്രതീക്ഷിക്കേണ്ടത്, സർക്കാർ ആലോചിക്കുന്നത്? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിമർശനമുയർന്നത്, ഇത് ഏതെങ്കിലും ഒന്നിൽ ക്ലിപ്തപ്പെടുത്താതെ എല്ലാത്തരം മാധ്യമങ്ങളെയും ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതികരണവും ഒരു മാധ്യമത്തിലെ വാർത്തയും ആർക്ക് പരാതി നൽകാനും ഏത് പോലീസ് ഉദ്യോഗസ്ഥന് കേസെടുക്കാനും എവിടെയും കേസെടുക്കാനുമുള്ള അധികാരം എന്നുള്ള നിലയ്ക്കാണ് അത് വന്നത്. അതുകൊണ്ട് ഇത് മാധ്യമങ്ങളെ കൂച്ചുവിലുങ്ങാടാനുള്ള ശ്രമമാണെന്നുള്ള വിമർശനം വന്നു. അതുകൊണ്ട് സൈബർ അധിക്ഷേപങ്ങളെ തടയുന്നതിന് വേണ്ടി ഇതിന് കൃത്യമായ ഒരു നിർവചനം കൊണ്ടുവന്ന് കൃത്യമായി അത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമമാക്കി മാറ്റാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പക്ഷേ ഓർഡിനൻസായി പുറത്തിറക്കിയതുകൊണ്ട് ഇത് പിൻവലിക്കുക എന്ന നടപടിയിലേക്ക് പോകാൻ ഇടയില്ല. മറിച്ച് ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്താനായിരിക്കും സർക്കാർ ശ്രമിക്കുക. അതായത് ഈ അധിക്ഷേപം, ഭീഷണി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നിർവചിച്ച് എന്ത് തരം അധിക്ഷേപം, എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ പരിധിയിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നിർവചിക്കാനാകും ഒരു നടപടി ഉണ്ടാവുക. ഇതോടൊപ്പം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് ഇതിനൊരു പോലീസിനൊരു മാതൃകാ ചട്ടം ഇക്കാര്യത്തിൽ കൊണ്ടുവരികയാണ്. പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായി നിർദ്ദേശം നൽകിയ ശേഷമായിരിക്കും കേസെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് പോവുക. ഒപ്പം തന്നെ കാപ്പ UAP അടക്കമുള്ള നിയമങ്ങൾ ചുമത്തുന്നതിന് മുൻപ് ഒരു സമിതി പരിശോധിക്കുന്ന രീതി ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അത്തരത്തിൽ ഒരു സമിതിയെ ഈ പരിശോധനയ്ക്ക് നിശ്ചയിച്ചുകൊണ്ടുകൂടിയാകും ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളെ തൽക്കാലം ഈ ചെറുക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുക. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മോടി പിടിപ്പിക്കലുകൾ കൊണ്ടോ ഒരു മിനുക്കുപണികൾ കൊണ്ടോ ഇതിൽ കാര്യമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ നിയമം ഓർഡിനൻസ് പൂർണ്ണമായും പിൻവലിക്കുക മാത്രമാണ് പോകാൻ വഴി. അതുകൊണ്ട് നിയമ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ കേസുമായി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. BJP അത് ഹർജി തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ 66A കേരള പോലീസ് ആക്ടിലെ 118D സംഭവിച്ചതുപോലെയുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനു മുൻപ് എന്ത് തരം നടപടി ആലോചിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കോടതിയിൽ ചെന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തും സർക്കാർ മുൻകൂട്ടി കാണുന്നു. ഏതായാലും പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരത്തിനൊപ്പം നിയമ നടപടികളും ശക്തമാക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. അതിനുവേണ്ടി മുന്നോട്ട് പോവുകയുമാണ്. ഇതോടൊപ്പം ഈ കേസിൽ ആർക്കും പരാതി നൽകാം, അതായത് പരാതിക്കാരനല്ലാതെ താല്പര്യമുള്ള ആർക്കും പരാതി നൽകാമെന്നും വരുന്നുണ്ട്. ഈ താല്പര്യമുള്ള ആൾ ആരൊക്കെ, ഈ ഇരയായ ആളുടെ ആർക്കൊക്കെ പരാതി നൽകാം തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായ നിർവചനം വരാനാണ് സാധ്യത. ശരി സാർ.